ഫ്യൂച്ചറിലും ഈ പറഞ്ഞ പോലെ നാല് ടെൻസുകളുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി പ്രസൻറ്റ് നാല് പഠിച്ചു, പാസ്റ്റ് നാല് പഠിച്ചു. പാസ്റ്റിൽ നമ്മൾ ചില സെൻറ്റൻസ് പാറ്റേൺസ് പഠിച്ചു. എസ് പി പ്ലസ് പി പി ഉണ്ട് എന്ന് പറഞ്ഞു, സോറി എസ് പി പ്ലസ് എസ് പി ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, പിന്നീട് അവസാന കൃത്യമായിട്ട് പറയാതെ പറഞ്ഞു. പിന്നെ നിങ്ങൾ എസ് പി പ്ലസ് പി 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 സി പഠിച്ചു, എസ് പി പ്ലസ് പി പി പഠിച്ചു, പിന്നെ പി സി പ്ലസ് പി സി പഠിച്ചു, എസ് പി പ്ലസ് പി പി സി പഠിച്ചു. ഒന്നുകൂടെ പറയാം, എസ് പി പ്ലസ് എസ് പി, എസ് പി പ്ലസ് പി സി, പി സി പ്ലസ് പി സി, എസ് പി പ്ലസ് പി പി, എസ് പി പ്ലസ് പി പി സി. ഓക്കെ, അതെന്തിലാവട്ടെ, അതൊക്കെ ഇനി ഒരിക്കൽ കൂടി ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഡോണ്ട് വറി. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഇത്, ഒൻപതാമത്തെ ടെൻസ് ആണ്, പന്ത്രണ്ടിൽ ഒൻപതാമത്തെ ടെൻസ് ആണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യങ്ങൾ സിമ്പിളായി പറയാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക. ഐശ്വര്യ വരും, ഞാൻ പോകും, കൃഷ്ണകൃപ എഴുതും, അനുസ്മൃതി പാടും, അഞ്ചു ചിരിക്കും, ഇതൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളാണ്. അങ്ങനെ നടക്കാൻ പോണ കാര്യങ്ങളാണ് ഈ ടെൻസിന് പറയാം. എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ബി ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം വളരെ സിമ്പിളാണ്. ഐ ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി, ഞാൻ അവളെ അവനെ പാർട്ടിക്ക് വിളിക്കും. വി ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ, ഞങ്ങൾ അവനെ പാർട്ടിക്ക് വിളിക്കും. യു വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി, നീ അവനെ പാർട്ടിക്ക് വിളിക്കും. അപ്പോൾ ഇവിടെ വില്ലും ഷാളും ഒരുപോലെ രണ്ടു വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, രണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ രണ്ടിൻ്റെ ഉപയോഗത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പം ഞാൻ ഐഷാൾ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ യൂഷ് വിൽ ഇൻവൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ? ഇപ്പോൾ ഐ വിൽ കം എന്ന് പറയാം, ഐ ഷാൾ കം എന്ന് പറയാം, രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടിൻ്റെ അർത്ഥം, ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നതാണ്, ഐ ഷാൾ കം എന്ന് പറഞ്ഞാൽ വരുന്നത്, രണ്ടിൻ്റെ അർത്ഥം ഒന്നും തന്നെയാണ്, രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. എങ്കിലും ഇതിന് കുറച്ച് ഗ്രാമർ റൂൾ പ്രകാരം വ്യത്യാസത്തിൽ ചെറിയൊരു നേരിയ വ്യത്യാസമുണ്ട്, അത് ഞാനൊന്ന് പറയാം, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യപ്പെടും വരും. അതായത് യൂസ് ഓഫ് ഷാൾ ആൻഡ് വിൽ. നമ്മളിപ്പോൾ ഐ അതുപോലെ വി പോലെയുള്ള പ്രോണൗണിൻ്റെ കൂടെ ഷാൾ ഉപയോഗിച്ചാൽ അതിനെ നോർമൽ കേസ് ആയിട്ടാണ് പരിഗണിക്കുക. ഇപ്പോൾ ഉദാഹരണം, ഐ ഷാൾ കം. ഇപ്പോൾ ഐശ്വര്യ ഐശ്വര്യൻ്റെ വീട്ടിൽ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെ ക്ഷണിച്ചു. ഓക്കെ, ഐശ്വര്യൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറയണം ഐശ്വര്യനോട്, ഐശ്വര്യ ഐ ഷാൾ കം എന്ന് പറഞ്ഞാൽ ഐശ്വര്യ എന്ത് ചെയ്താൽ മതി, ഒരു 50% വിശ്വസിച്ചാൽ മതി എന്നെ. അല്ലെ പറയുകയാണ്, ഞാൻ എൻ്റെ വൈഫും കൂടി പറയാം, വി ഷാൾ കം, അപ്പോഴും 50% വിശ്വസിച്ചാൽ മതി. എന്നാൽ ഞാൻ പറയാണ് ഐ വിൽ കം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വരും, അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വി വിൽ കം. ഓക്കെ, ഉറപ്പ് അല്പം കൂടും, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആയ ഐ ഇ വി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ എന്നാണ് പറയാം, ഐ വി പറയുന്ന ആളുള്ളതിനെ ഫസ്റ്റ് പേഴ്സൺ. ഐ ഇ വിൻ്റെ ഒക്കെ കൂടെ ഷാൾ ഉപയോഗിച്ചാൽ കുറച്ച് നോർമൽ കേസാണത്. ചിലപ്പോൾ അത്രയ്ക്ക് ഉറപ്പുണ്ടോ വെച്ചാൽ 100% ഉറപ്പില്ല. ഓക്കെ, സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഐ വിൽ വി വിൽ എന്നൊക്കെ പറയുക. നമ്മൾ ഈ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ ഈ പ്ലെയേഴ്സ് ഐഷാൾ ഐഷാൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ബോളിങ്ങിനെ പൊന്തി വരുമ്പോൾ എല്ലാവരും കൂടെ പിടിക്കാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ ഒരുത്തൻ പറയും ഐഷാൾ, അപ്പോൾ എല്ലാവരും തൽക്കാലം മാറി നിൽക്കും. ആ പറയുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്, ഞാനത് പിടിക്കും, അതാ കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയേണ്ടെന്നും കൂടെ ഉണ്ട് കേട്ടോ. ഐ വിൽ എന്നാണ് ആ പ്ലെയർ പറയുന്നതെങ്കിൽ എല്ലാവരും മാറുന്നു, മൂപ്പര് പിടിച്ചിരിക്കും 101% കേട്ടോ. അപ്പോൾ വില്ലിന് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട്. എന്നാൽ യു ഹി ഷി ദേ എന്ന് പറയുന്ന സെക്കൻഡ്, യു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ ആണ് ഗ്രാമറിൽ, ഹി ഷി ദേ ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് തേർഡ് പേഴ്സൺസിൻ്റെ കേസിലാണെങ്കിൽ ഹി വിൽ കം എന്ന് പറഞ്ഞാൽ നോർമൽ കേസാണ് അല്ലേ. ജോസ്ന വിൽ കം എന്ന് പറഞ്ഞാൽ ജോസ്ന ഒരു തേർഡ് പേഴ്സൺ ആണ്, അപ്പോൾ ചിലപ്പോൾ വന്നേക്കാം. പക്ഷെ ഷാൾ, ജോസ്ന ഷാൾ കം, അല്ലെങ്കിൽ യു ഷാൾ കം, ഹി ഷാൾ കം, ദേ ഷാൾ കം, ഇറ്റ് ഷാൾ കം, സോറി ഇറ്റ് ഷാൾ ഹാപ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പ് കൂടുതലാണ്. ഒരിക്കൽ കൂടി പറയാം, ഫസ്റ്റ് പേഴ്സൺ ആയ ഐ വിൻ്റെ കൂടെ ഷാൾ കൂട്ടിയ ഉറപ്പ് കുറവാണ്, ഇറ്റ് നോർമൽ കേസാണ്. പക്ഷെ യു ഹി ദേ ഷീറ്റിൻ്റെ കൂടെ ഷാൾ കൂട്ടിയാൽ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്.
ഐ വിൻ്റെ കൂടെ വില്ല് കൂട്ടിയ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഇത്തിരി സ്ട്രോങ് സെൻറ്റൻസ് ആണ്. എന്നാൽ യു ഹി ഷീൻ്റെ കൂടെ വില്ല് കൂട്ടിയാൽ അത്ര സ്ട്രോങ് അല്ല, നോർമലാണ്. ഈ ഒരു വേരിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കിയേ. ഒന്ന് ചെയ്തേ, ഹി ഡാഷ് റിപ്ലൈ ടു യുവർ ലെറ്റർ ആസ് സൂൺ ആസ് പോസിബിൾ. എന്താ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം? ഇവിടെ ആസ് സൂൺ ആസ് പോസിബിൾ ഉണ്ട് അല്ലേ, ഉടൻ തന്നെ, എത്രയും പെട്ടെന്ന്. അപ്പം അത് ഫ്യൂച്ചറാണെന്ന് മനസ്സിലാവും അല്ലേ. അപ്പം ഹി വിൽ റിപ്ലൈ, സിമ്പിളാണ്. ഇനി അടുത്തത്, യു ഡാഷ് പാസ് യുവർ എക്സാം ഇഫ് യു വർക്ക് ഹാർഡ്. നീ നന്നായിട്ട് കഠിനമായി ജോലി ചെയ്താൽ, ഇപ്പോൾ ഈ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ്. ഈ ക്ലോസ് സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചർ എന്നാണ്. അപ്പോൾ യു വിൽ പാസ്, ലളിതമായ കാര്യമാണ്. യു ക്യാൻ ട്രസ്റ്റ് ഹർ, നിനക്കവളെ വിശ്വസിക്കാമെന്ന് ആദ്യം പറയുന്നുണ്ട്. ഷീ ഡാഷ് നോട്ട് ചീറ്റ് യു, ഷീ വിൽ നോട്ട് ചീറ്റ് യു. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ.